എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ ഇന്ന് ഇവിടെ എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നത്. നമ്മൾ പായസം ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് അതുപോലെ തന്നെ പുഡിംഗ്, കേക്ക് എല്ലാത്തിലും ആവശ്യമുള്ള ഒരു സംഭവമാണ് കണ്ടൻസ്ഡ് മിൽക്ക്. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല വില കൊടുത്ത് വാങ്ങിക്കണമല്ലേ, എന്നാൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ പാൽപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു ബൗള് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് കോൺഫ്ലവർ ആണ്, 2 സ്പൂണോളം വേണം. ഇനി ഈ ഒരു സ്പൂണിനാണ് കേട്ടോ ഞാൻ കോൺഫ്ലവർ അളന്ന് എടുത്തിട്ടുള്ളത്. ഇനി ഒരല്പം ബേക്കിംഗ് സോഡ വേണം. 2 സ്പൂണോളം നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഇത് റെഡിയാക്കി എടുക്കുന്ന ഒരു പാനിലോട്ട് തന്നെയാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ കപ്പ് അളവാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പിന് 1/2 കപ്പ് പഞ്ചസാര, അങ്ങനെയാണ് അളവ്. ഇനി പാൽപ്പൊടി ഇട്ടിട്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ്. 2 സ്പൂൺ കോൺഫ്ലവർ ഞാനിവിടെ അളന്ന് വെച്ചതാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ടേബിൾ സ്പൂൺ അല്ല, സാദാ ഇതുപോലുള്ള ചെറിയ സ്പൂണാണ് കേട്ടോ. അതിന് 2 സ്പൂൺ കോൺഫ്ലവർ വേണം. കോൺഫ്ലവർ ഒരിക്കലും കൂടിപ്പോവാൻ പാടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല, നമ്മൾ പുഡിങ്ങിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറായി മാറും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ട പഞ്ചസാര ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. പൊടിക്കാതെയും ചേർക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് സമയം ഇരുന്ന് ഇത് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ അലിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ഗ്യാസിലോട്ട് വെക്കേണ്ടത്. അപ്പോൾ അതിൽ എളുപ്പത്തിൽ നമുക്കിത് പൊടിച്ച് ചേർക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തത് പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പാൽപ്പൊടിയിൽ ഈ ഒരു പഞ്ചസാര പൗഡർ കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ, ഇനി വേണ്ടത് ചെറിയ ചൂടുള്ള വെള്ളമാണ്, തിളച്ച വെള്ളമല്ല. നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടായിരിക്കണം കേട്ടോ. അതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ പഞ്ചസാര എടുത്ത ഒരു ബൗളുണ്ടല്ലോ, അതിനൊരു ബൗള് വെള്ളമാണ് വേണ്ടത്. അത് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒരു തവി വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോവരുത്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ഇത് ഇളക്കി ഇളക്കി മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടി വരും വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ. പാൽപ്പൊടിയുടെ നേർ പകുതി വേണം പഞ്ചസാരയും, അതുപോലെ ഇളം ചൂടുള്ള വെള്ളം എടുക്കാൻ. ഈ ഒരു അളവ് ഒരിക്കലും മറക്കാതെ ഇരുന്നാൽ മതി. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പുറത്തുനിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ഒരുപാട് റേറ്റാണല്ലേ. എന്നാലും നമ്മൾ 1-2 തവണ അത് പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തീരും. ഇത് നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എത്ര വേണമെങ്കിലും കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. കട്ടയില്ലാതെ എല്ലാം മിക്സായി എടുത്തിട്ടുണ്ട്. ഇനിയിത് ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ചിട്ട് വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാൻ. ഒരു പകുതി കുറുകി വന്നാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഒരു നെയ്യും അതുപോലെ തന്നെ ആ ഒരു ബേക്കിംഗ് സോഡ, അതായത് അപ്പ സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്താൽ നമുക്കിതിൻ്റെ ആ ഒരു കളറാ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അതേ ഒരു ലൈറ്റ് യെല്ലോ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തത്. നെയ്യ് ചേർത്തിട്ടുള്ളത് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒപ്പം നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. അത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നമ്മൾ ആ ബേക്കിംഗ് സോഡ ചേർത്തപ്പോഴാണ് ഇതൊന്നിങ്ങനെ പതഞ്ഞ് വന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള പോലെ നമുക്ക് തോന്നും ഇത് ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട്. നമ്മൾ ഈ തവിയിൽ ഇതിങ്ങനെ വിരൽ വെച്ച് ആക്കുമ്പോൾ ഈ ഒരു മാർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമ്മളൊരു ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ഇത് കൈയെടുക്കാതെ ഇളക്കി ചൂടൊക്കെ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നതിന് ശേഷമാണ് നമ്മളിത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് വെക്കേണ്ടത്. ഇതൊന്നുകൂടി ഒന്ന് കുറുകും. ഇത് ചൂട് പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇത് അത്യാവശ്യം ചൂടൊക്കെ പോയിട്ട്
ഇത് നമ്മൾ ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. നമ്മൾ പാൽ വെച്ചിട്ട് റെഡിയാക്കാം. പാലൊക്കെ വെച്ചിട്ട് ഒരുപാട് സമയം നമ്മൾ ഗ്യാസിൽ ഇളക്കി ഇളക്കി ഇത് വറ്റിച്ചെടുക്കണം. ഇത് പാൽപ്പൊടിയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ അളവുകൾ തെറ്റാതെ നിങ്ങൾ റെഡിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഒരു കിടിലൻ വീഡിയോയുമായി അടുത്തുതന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.